ബുർജ് ഖലീഫ. ദുബായ് ചക്രവാളത്തിൽ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന അംബരചുംബി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. ഗൾഫ് നാടുകളുടെ അഭിമാന പ്രതീകങ്ങളിലൊന്ന്. ഈ അത്ഭുത നിർമ്മിതിക്ക് ഇനിയുമേറെയുണ്ട് വിശേഷങ്ങൾ. 2004 ജനുവരി 6 പണി തുടങ്ങി 2010 ജനുവരി 4 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഭീകരാക്രമണത്തിൽ തകർക്കപ്പെടുത്തതിനു മുമ്പ് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിനുണ്ടായിരുന്ന പ്രൌഢിയും പ്രശസ്തിയുമാണ് ഇന്ന് ദുബായിലെ ബുർജ് ഖലീഫയ്ക്കുള്ളത്. 828 മീറ്റർ ഉയരവും 163 നിലകളുമുണ്ട് ബുർജ് ഖലീഫയ്ക്ക്. ഇതിൽ 9 നിലകൾ മെയിൻ്റനൻസ് ഫ്ലോറുകളാണ്. 309,473 ചതുരശ്ര മീറ്ററാണ് ഫ്ലോർ ഏരിയ. കെട്ടിടത്തിലെ ഉപയോഗയോഗ്യമായ ഏറ്റവും മുകളിലുള്ള നിലയ്ക്ക് മുകളിലായി പിടിപ്പിച്ചിരിക്കുന്ന റെസ്പർ അഥവാ ശിഖരത്തിന് 244 മീറ്റർ ഉയരമുണ്ട്. ഈ ശിഖരം ഇല്ലെങ്കിൽ 585 മീറ്ററാണ് ബുർജ് ഖലീഫയുടെ ഉയരം. 57 എലിവേറ്ററുകളും 8 എസ്കലേറ്ററുകളും ഈ മന്ദിരത്തിനുണ്ട്. ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തിന് ഏകദേശം $150 കോടി ചെലവായതായി കണക്കാക്കുന്നു. MR പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഈ ബ്രഹ്മാണ്ഡ നിർമ്മിതിയുടെ ഉടമസ്ഥർ. ഗോപുരം എന്നാണ് ബുർജ് എന്ന വാക്കിനർത്ഥം. ഗൾഫിന്റെ സാമ്പത്തിക തലസ്ഥാനമായി അതിവേഗം രൂപാന്തരം പ്രാപിച്ച ദുബായിയുടെ വളർച്ചയുടെ പ്രതീകമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് ബുർജ് ദുബായ് എന്ന പേരിലാണ്. 2007-2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കെട്ടിടം പണിക്ക് പണത്തിന്റെ വലിയ ഞെരുക്കം അനുഭവപ്പെട്ടു. അന്നത്തെ അബുദാബി ഭരണാധികാരിയും UAE പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഉദാരമായി പണം നൽകി സഹായിച്ചതുകൊണ്ടാണ് കെട്ടിടം പണി സമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കെട്ടിടത്തിന്റെ പേര് ബുർജ് ഖലീഫ എന്നാക്കി മാറ്റുകയായിരുന്നു. ദുബായിയെ എല്ലാം തികഞ്ഞ ഒരു ആധുനിക നഗരവും ലോകത്തിലെ പ്രമുഖ ബിസിനസ് കേന്ദ്രവുമായി വളർത്തിയെടുക്കാൻ ദുബായ് ഭരണാധികാരികൾ ആഗ്രഹിച്ചു. അതിനായി ആവിഷ്കരിച്ച ഭാവനാപൂർണമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു ബുർജ് ദുബായിയും. ബദുവിയൻ പാരമ്പര്യം വിളിച്ചോതുന്ന ശൈലിയിലുള്ള കെട്ടിടങ്ങളും ഇടുങ്ങിയ വഴികളുമാണ് 1970 വരെ UAE നാടുകളിലുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളുണ്ടായി. ഒരു ഗ്ലോബൽ ബിസിനസ് ഹബ്ബായി ദുബായ് മാറിയത് ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യവും പുതുമകളെ കണ്ടെത്താനും ആധുനികതയെ ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധതയും കൊണ്ടാണ്. ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം നഗരത്തിന്റെ ടൗൺ പ്ലാൻ തയ്യാറാക്കാനായി ബ്രിട്ടീഷ് ആർക്കിടെക്ട് ജോൺ ഹാരിസിനെ നിയമിച്ചതോടെയാണ് ദുബായിയുടെ മുഖച്ഛായ മാറുന്നത്. ആധുനിക നഗരമായി പരിണമിക്കാനുള്ള ദുബായിയുടെ തൃഷ്ണയെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ബഹുനില മന്ദിരങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. അക്കൂട്ടത്തിൽ പണിത ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ വർഷങ്ങളോളം ദുബായിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു. ബഹുനില മന്ദിരങ്ങളോടൊപ്പം അമ്പരചുംബികളും ഉയരാൻ തുടങ്ങി. ഗ്ലാസ് പാനലിംഗ് അഥവാ ഗ്ലാസ് കർട്ടൺ വാളുകൾ അക്കാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ മിക്കതിന്റെയും പ്രത്യേകതയായിരുന്നു. മരുഭൂമിയിലെ ഭൂപ്രകൃതിയുമായും കാലാവസ്ഥയുമായും ജീവിതശൈലിയുമായും പൊരുത്തപ്പെടുന്ന സങ്കേതങ്ങൾ കെട്ടിട നിർമ്മാണത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഡൗൺ ടൗൺ ദുബായ് ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് ബുർജ് ഖലീഫ നിർമ്മിക്കപ്പെട്ടത്. ദുബായിയെ ലോകമാപ്പിൽ അടയാളപ്പെടുത്തുന്ന സവിശേഷമായ എന്തെങ്കിലും നിർമ്മിക്കണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആഗ്രഹിച്ചു. അങ്ങനെയാണ്
30,000 വീടുകൾ, 9 ഹോട്ടലുകൾ, 19 വൻ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എന്നിവ ഉൾപ്പെട്ട വൻ വികസന പദ്ധതിയുടെ കേന്ദ്ര ഘടകമായി ആകാശത്തെ തൊടുന്ന കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. ബുർജ് ഖലീഫയുടെ രൂപകൽപ്പന നിർവഹിച്ചത് സ്കിഡ്മോർ ഓവിങ്സ് ആൻഡ് മെറിൽ എന്ന അമേരിക്കൻ കമ്പനിയാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്ന ഷിക്കാഗോയിലെ സിയേഴ്സ് ടവർ രൂപകൽപ്പന ചെയ്തതും ഈ കമ്പനിയായിരുന്നു. ഈ സ്ഥാപനത്തിലെ പ്രമുഖ ആർക്കിടെക്റ്റായ അഡ്രിയൻ സ്മിത്തും സംഘവുമാണ് ബുർജ് ഖലീഫയുടെ ഡിസൈൻ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയത്. അമ്പരചുംബികളുടെ ഡിസൈനിങ്ങിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള അഡ്രിയൻ സ്മിത്താണ് സൗദി അറേബ്യയിൽ പണിയുന്ന ദി ജിദ്ദ ടവറിന്റെ ആർക്കിടെക്ചർ ജോലികൾ നിർവഹിക്കുന്നതും. 1 കിലോമീറ്റർ ഉയരമുള്ള ജിദ്ദ ടവർ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ബുർജ് ഖലീഫയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായി മാറും. ബുർജ് ഖലീഫയുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറായി തിരഞ്ഞെടുത്തത് ബിൽ ബേക്കറിനെയാണ്. സൂപ്പർവൈസിംഗ് എഞ്ചിനീയറായി ഹൈദർ കൺസൾട്ടിങ്ങിനെയും ആർക്കിടെക്ചറൽ സൂപ്പർവൈസറായി നോർ ഗ്രൂപ്പ് കൺസൾട്ടന്റ് ഇന്റർനാഷണലിനെയും തിരഞ്ഞെടുത്തു. പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക് വാസ്തുശില്പകലയുടെ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തി ബുർജ് ഖലീഫയുടെ ഡിസൈൻ നിർവഹിക്കാനായിരുന്നു തീരുമാനം. ദക്ഷിണ കൊറിയയിലെ സിയോളിൽ 73 നിലകളുള്ള ടവർ പാലസ് 3 എന്ന കൂറ്റൻ മന്ദിരത്തിന്റെ ഡിസൈനിങ്ങിലെ ചില സങ്കേതങ്ങളും ബുർജ് ഖലീഫയ്ക്ക് സ്വീകരിച്ചു. മരുഭൂമിയിൽ വേനൽക്കാലത്തെ ഉയർന്ന താപനില അടക്കമുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ അതിജീവിക്കാൻ സാധിക്കണം എന്നതടക്കമുള്ള ഘടകങ്ങളെല്ലാം രൂപകൽപ്പന നിർവഹിക്കുമ്പോൾ കണക്കിലെടുത്തു. നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലും ഉടമസ്ഥരായ MR പ്രോപ്പർട്ടീസിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അപ്പോഴെല്ലാം UAE ഭരണാധികാരി പണം കടമായും മറ്റു വിധത്തിലും നൽകി സഹായിച്ചു. ഭരണാധികാരികളുടെ ഉറച്ച പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിർമ്മാണം സമയത്ത് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ബുർജ് ഖലീഫ മാത്രം എടുക്കുമ്പോൾ അത് ലാഭകരമായ ഒരു പദ്ധതി ആയിരുന്നില്ല. എന്നാൽ അതിനു ചുറ്റുമുള്ള മാളുകളും ഹോട്ടലുകളും മറ്റ് ബിസിനസ് കേന്ദ്രങ്ങളും കൂടി നിർമ്മിച്ചപ്പോൾ പദ്ധതി ലാഭകരമായി തീർന്നു. ദക്ഷിണ കൊറിയയിലെ സാംസങ് C&T ആയിരുന്നു ബുർജ് ഖലീഫ നിർമ്മാണത്തിന്റെ മുഖ്യ കോൺട്രാക്ടർ. ബെൽജിയൻ ഗ്രൂപ്പായ ബെസിക്സ്, UAE കമ്പനിയായ അറബ്ടെക് എന്നിവ സഹ കോൺട്രാക്ടർമാരായി. ഈ ബഹുനില മന്ദിരം നിർമ്മിക്കാൻ 330,000 ഘനമീറ്റർ കോൺക്രീറ്റും 55,000 ടൺ ഉരുക്കും ഉപയോഗിച്ചു. നിർമ്മാണത്തിന് 220,000 മണിക്കൂർ മനുഷ്യാധ്വാനം വേണ്ടിവന്നു. 1.5 മീറ്റർ വ്യാസവും 43 മീറ്റർ ആഴവുമുള്ള 192 പൈലുകൾ അസ്ഥിവാരത്തിനുണ്ടായിരുന്നു. പകൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ കോൺക്രീറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ വിള്ളലുകൾ ഉണ്ടായേക്കാം. അതൊഴിവാക്കാൻ അന്തരീക്ഷം തണുക്കുന്ന രാത്രിയിലാണ് കോൺക്രീറ്റ് ജോലികൾ മിക്കതും നടത്തിയത്. മൊത്തം 24,348 ജനാലകൾ കെട്ടിടത്തിലുണ്ട്. ഇവയുടെ ആകെ വിസ്തീർണം 120,000 ചതുരശ്ര മീറ്റർ വരും. മന്ദിരത്തിന്റെ 174,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഉപരിതലം ഗ്ലാസ് പാനലുകൾ കൊണ്ട് പൊതിഞ്ഞു. മരുഭൂമിയിലെ അത്യുഷ്ണത്തെയും ശക്തിയേറിയ കാറ്റിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആർക്കിടെക്ചറൽ ഗ്ലാസ്സാണ് ഉപയോഗിച്ചത്. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളും കോർപ്പറേറ്റ് ഓഫീസുകളും ഹോട്ടലുകളും കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന നിരീക്ഷണ കേന്ദ്രങ്ങളും എല്ലാം ഉൾപ്പെട്ട ഒരു ചെറുനഗരം പോലെയാണ് ബുർജ് ഖലീഫ.
മന്ദിരത്തിന്റെ താഴെ ഭാഗത്തായുള്ള 15 നിലകളിലായി പ്രവർത്തിക്കുന്ന അർമാനി ഹോട്ടലിൽ 304 മുറികളുണ്ട്. 20 മുതൽ 108 വരെയുള്ള നിലകളിലായി 900 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളാണ് ബുർജ് ഖലീഫയിലുള്ളത്. ഒരു ഇന്റർമീഡിയറ്റ് ഇന്റർചേഞ്ച് നിലയാണ് ബുർജ് ഖലീഫയുടെ സ്കൈലോബി. എക്സ്പ്രസ് എലിവേറ്ററുകൾ ഈ നിലയിൽ മാത്രമാണ് നിൽക്കുക. മുകളിലുള്ള നിലകളിലേക്ക് പോകേണ്ടവർ എക്സ്പ്രസ് എലിവേറ്ററിൽ സ്കൈലോബിയിൽ ഇറങ്ങി അവിടെ നിന്ന് ലോക്കൽ എലിവേറ്ററിൽ കയറി മറ്റ് നിലകളിലേക്ക് പോകണം. 122, 123, 124 നിലകളിൽ ഒരു അറ്റ്മോസ്ഫിയറിക് റെസ്റ്റോറന്റ്, സ്കൈലോബി, ഒബ്സർവേഷൻ ഡെക്ക് എന്നിവയുണ്ട്. ഏറ്റവും മുകളിലുള്ള 4 നിലകൾ മെക്കാനിക്കൽ സംവിധാനങ്ങൾക്ക് വേണ്ടിയും അതിന് തൊട്ടുതാഴെയുള്ള 3 നിലകൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്ക് വേണ്ടിയും മാറ്റിവച്ചിരിക്കുന്നു. ശേഷിക്കുന്ന നിലകളിലെല്ലാം കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ മുതൽ 160 നില വരെ 2909 പടികൾ ഈ കെട്ടിടത്തിനുണ്ട്. ആർക്കിടെക്ചർ മേഖലയിൽ നിരവധി ഒന്നാം സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള സവിശേഷ നിർമ്മിതിയാണ് ബുർജ് ഖലീഫ. ആകെ 100 കിലോമീറ്റർ ദൂരം വരുന്ന പൈപ്പുകളിലൂടെ പ്രതിദിനം 946,000 ലിറ്റർ വെള്ളം ബുർജ് ഖലീഫയിൽ വിതരണം ചെയ്യുന്നു. ഫയർ ഏജൻസി സിസ്റ്റത്തിന്റെ ഭാഗമായി 213 കിലോമീറ്റർ നീളത്തിൽ വേറൊരു പൈപ്പ് സംവിധാനവുമുണ്ട്. എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിന് വേണ്ടി 34 കിലോമീറ്റർ നീളത്തിലുള്ള പൈപ്പുകളിലൂടെ ശീതീകരിച്ച ജലം ഒഴുകുന്നു. 62,000 കുതിരശക്തി ബലത്തിന് സമാനമായ ശീതീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടത്തെ എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിൽ നടക്കുന്നത്. എയർ കണ്ടീഷനിംഗ് ഉപയോഗിച്ച ജലം സമീപത്തെ പാർക്ക് നനക്കാൻ ഉപയോഗിക്കുന്നു. ബുർജ് ഖലീഫയ്ക്ക് ചുറ്റുമുള്ള പാർക്കിന് 27 ഏക്കർ വിസ്തൃതിയുണ്ട്. സ്പൈഡർ ലില്ലി എന്ന മരുപുഷ്പത്തിന്റെ ആകൃതിയിലാണ് പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബുർജ് ഖലീഫയ്ക്ക് പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന ജലധാരാ സംവിധാനവും അത്യാകർഷകമാണ്. മീറ്റർ നീളമുള്ള ഈ ഫൗണ്ടനിൽ ജലം 150 മീറ്റർ ഉയരത്തിലേക്ക് വരെ ചാടി നൃത്തം ചെയ്യും. ബുർജ് ഖലീഫയിലെ ഓഫീസ് സ്പേസും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളും ഉയർന്ന വിലയ്ക്കാണ് വിറ്റുപോയത്. ഓഫീസ് സ്പേസ് സ്ക്വയർ ഫീറ്റിന് $4,000 റെസിഡൻഷ്യൽ സ്പേസിന് സ്ക്വയർ ഫീറ്റിന് $3,500 വരെ വില ഉയർന്നു. ഉയർന്ന വില മൂലം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ പലതിന്റെയും വിൽപ്പന നടന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. എങ്കിലും ബുർജ് ഖലീഫയ്ക്ക് ആഗോളതലത്തിൽ ലഭിച്ച വാർത്താ പ്രാധാന്യവും സ്വീകാര്യതയും ഗംഭീരമായിരുന്നു. എന്നാൽ കെട്ടിട നിർമ്മാണ സമയത്ത് ചില പരാതികളുണ്ടായി എന്നതും ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നു വന്ന തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ കൂടെ ഫലമാണ് ബുർജ് ഖലീഫ എന്ന മനോഹര സൗധം. അത്യന്തം അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വന്ന തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലിയാണ് നൽകിയതെന്ന് പരാതിയുണ്ടായിരുന്നു. പലരുടെയും പാസ്പോർട്ടുകൾ പിടിച്ചുവെച്ച് നിർബന്ധിച്ചാണ് ജോലി ചെയ്യിപ്പിച്ചത്. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് കൂലിപ്പണി ചെയ്യുന്നത്. ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു സമയത്ത് ഏകദേശം 7,500 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ജോലിസ്ഥലത്ത് നിന്ന് ലേബർ ക്യാമ്പിലേക്ക് കൊണ്ടുവിടാനുള്ള ബസ് താമസിച്ചതിന് 2006 ഡിസംബറിൽ ബുർജ് ഖലീഫ സൈറ്റിലെ 2,500 തൊഴിലാളികൾ പ്രതിഷേധിച്ചു. അവർ കാറുകളും ഓഫീസ് മുറികളും അതിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും സൈറ്റിലെ നിർമ്മാണ ഉപകരണങ്ങളും തകർത്തു. പിറ്റേന്ന് ജോലിക്ക് വന്നെങ്കിലും പണിമുടക്കി.
ജോലിസ്ഥലത്തെ അപകടങ്ങളും മരണങ്ങളും പരിക്കുകളുമൊക്കെ രേഖപ്പെടുത്തണമെന്ന നിബന്ധന പല നിർമ്മാണ കമ്പനികളും പാലിക്കാറില്ല. ബുർജ് ഖലീഫ നിർമ്മാണത്തിനിടയ്ക്ക് ഒരു മരണം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 2011 May 11 ഒരു തൊഴിലാളി കെട്ടിടത്തിന്റെ 147-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. നാട്ടിൽ പോകുന്നതിന് കമ്പനി അധികൃതർ ലീവ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ആത്മഹത്യ. 2015 May 18 ലോറ വനേസ എന്നുപേരുള്ള ഒരു പോർച്ചുഗീസ് ടൂറിസ്റ്റും ബുർജ് ഖലീഫയുടെ 168-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഉയരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആധുനിക നിർമ്മാണ വിദ്യകൾ പ്രയോജനപ്പെടുത്തിയ കാര്യത്തിലും മുൻപന്തിയിലാണ് ബുർജ് ഖലീഫയുടെ സ്ഥാനം. വളരുന്ന ഏഷ്യയുടെ പ്രതാപമാണ് ഇതിലൂടെയൊക്കെ വിളംബരം ചെയ്യുന്നത്. 2023 കണക്കനുസരിച്ച് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ അമ്പരച്ചുംബികളിൽ 5 ഏഷ്യയിലാണ്. മലേഷ്യയിലെ കോലാലംപൂരിൽ 679 മീറ്റർ ഉയരമുള്ള മെർദേക്ക 118 ടവറിനാണ് ബുർജ് ഖലീഫയ്ക്ക് പിന്നിൽ 2 സ്ഥാനം. 3 സ്ഥാനത്തുള്ള ചൈനയിലെ ഷാങ്ഹായ് ടവറിന് 632 മീറ്റർ ഉയരമുണ്ട്. സൗദി അറേബ്യയിലെ മെക്കയിലുള്ള അബ്രാജ് അൽബൈത്ത് ടവർ 601 മീറ്ററോടെ 4 സ്ഥാനത്ത് നിൽക്കുന്നു. 5 സ്ഥാനത്തുള്ള ചൈനയിലെ പിങ് ആൻഡ് ഫിനാൻസ് സെന്ററിന് 599 മീറ്റർ ഉയരമുണ്ട്. ഉയരത്തിന്റെ ഗരിമയോടെയും സാമ്പത്തിക കേന്ദ്രമെന്ന പ്രൗഢിയോടെയും തലയുയർത്തി നിന്ന ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ നിലനിന്നിരുന്ന ഗ്രൗണ്ട് സീറോയിൽ പണിതുയർത്തിയ വൺ വേൾഡ് ട്രേഡ് സെന്ററിന് 541 മീറ്റർ ഉയരമുണ്ട്. ഒറിജിനൽ വേൾഡ് ട്രേഡ് സെന്ററിലെ ഇരട്ട ഗോപുരങ്ങളിലൊന്നായ നോർത്ത് ടവറിന്റെ ഉയരം 417 മീറ്ററായിരുന്നു. സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രതീകമായി ഗോപുരങ്ങൾ പണിതുയർത്തുക പൗരാണിക കാലം മുതൽ മനുഷ്യവാസനയുടെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടായതാണ് ബാബേൽ ഗോപുരം മുതൽ കുത്തബ് മിനാർ വരെയുള്ള ചരിത്ര നിർമ്മിതികൾ. ഗൾഫ് നാടുകളുടെ ചരിത്രത്തിൽ ബുർജ് ഖലീഫയ്ക്കും സവിശേഷ സ്ഥാനം ഉണ്ടാകുമെന്ന് തീർച്ചയാണ്.